ഞാൻ ചോദിക്കുന്നത് അവിടെ ഇങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഈ ഭക്ഷണം എന്തിനും കാര്യത്തിന് ഇങ്ങനെ ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഈ നബിദിനത്തിനൊക്കെ ഭക്ഷണം പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ വീടുകളിലേക്കൊക്കെ വിതരണം ചെയ്യും. അവരൊരു വണ്ടി എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഓരോ കിറ്റിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് എല്ലാ വീടുകളിലേക്ക് എത്തിക്കും. അത് മതമൊന്നും നോക്കിയിട്ടല്ല, അവരെല്ലാ വീടുകളിലേക്ക് എത്തിക്കും കൊടുക്കും. അപ്പൊ അതുപോലൊക്കെ വിതരണം ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സംഗതി ഇത് നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത്? ഇത് ഇങ്ങനെ ഉസ്താദ് ഇങ്ങനത്തെ ഒരു കലാപരിപാടി ഇത് ചെയ്തിട്ടാണ് ഈ ഫുഡ് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ച് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഇങ്ങനെ ഒരു വാർണിംഗ് ബോർഡ് ആണോ ഈ സംഗതി വിതരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നുണ്ടോ? അല്ല, ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് ഇതിങ്ങനെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല കാര്യം പറയും. ഇത് ചെയ്യുന്നുണ്ട് തന്നെ അങ്ങനത്തെ സംഭവത്തിൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇത് എല്ലായിടത്തും ചെയ്യുന്നൊന്നുമില്ല. അത് സംഭവം ചെയ്യുന്നത് നോർമലി ഈ ഇപ്പൊ എല്ലാത്തിലും ഓരോ ഹൈറാർക്കി ഇല്ലേ, ഇത് പണ്ഡിതന്മാരിൽ തന്നെ ഹൈറാർക്കി ലെവലിൽ അങ്ങ് തലക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഇസ്ലാമിക സമൂഹത്തിൽ ബർക്കത്ത് എടുക്കാൻ ഒരു സംഭവം ഉണ്ട്. അവരെ വാക്കിനും അല്ലെ അവരെ നോക്കിനും അവർ പറയുന്ന കാര്യത്തിനൊക്കെ ഒരു എന്താ പറയുക കൂടുതൽ മാനം കിട്ടുന്ന ആൾക്കാർക്ക് അവരെ ഈ എന്താ പറയുക അവരെ തിരഞ്ഞ് ഊത്ത് അതെ ഊതാണ് സംഭവം. മന്ത്രി ചൂതുക എന്നാ പറയുക, തുപ്പലില്ല ആക്ച്വലി, ഊതലാണ് വെച്ചാൽ അവര് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് നമ്മൾ ഈ വെഞ്ചരിക്കുന്നൊക്കെ പറയുക, ക്രിസ്ത്യാനികൾ വെഞ്ചരിക്കാന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിന്റെ ഇസ്ലാമിക് വേർഷൻ ആണ്. അപ്പൊ ചില അവര് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഈ ഏത് ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ സഹോദര വെഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാതെ ദൈവത്തെ ഓർത്ത് മിസ്റ്റർ ബ്ലൂ പറയുന്നതിന്റെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഞാൻ പറയാം. മറ്റു മതസ്ഥർക്ക്, അതായത് ഞാൻ ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മറ്റു മതസ്ഥർക്ക് ഈ തലയിൽ തൊപ്പി വെച്ച് നടക്കുന്നത് എല്ലാവരും ഒന്നാണ്. അവര് മുല്ലാക്കിയാണോ അതോ സാധാരണ ജനമാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അറിയാനും പോണ്ട, ഞങ്ങൾ അറിയേണ്ട ആവശ്യവും ഇല്ല. അപ്പൊ ഈ ഇത് ആരാണ് ഊതണ് ആരാണ് തുപ്പണെന്ന് ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല, പക്ഷെ തുപ്പൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ. ഇദ്ദേഹം ഇപ്പൊ ഈ വ്യഞ്ചരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ നമ്മളോട് പള്ളിയിലേക്ക് വാ, ഇവര് ഇത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ വിദ്യാഭ്യാസം ഇല്ലെന്നല്ല പറയുന്നത്, ഞാൻ ഇത് ന്യായീകരിക്കേണ്ടി വരുന്ന അവസ്ഥ കൊണ്ടാണ് വ്യഞ്ചരിക്കാന്ന് പറഞ്ഞത്. ഇവര് വ്യഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം എടുത്തിട്ട് അവരത് പ്രാർത്ഥിച്ച് ഒരു കുപ്പിയിലാക്കുന്നു, വൃത്തി ഒരു കുപ്പിയിൽ. ഇത് ബോധത്തോടു കൂടിയാണല്ലോ ചെയ്യുന്നത്, മനുഷ്യരാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇവര് പ്രാർത്ഥിച്ച് അച്ഛൻ പ്രത്യേക കുപ്പിയിലാക്കി അത് പ്രാർത്ഥിച്ച് അത് വാഴ്ത്തി വിശദീകരിച്ച് ആ കുപ്പിയിലെ വെള്ളം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്കിപ്പം എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഞങ്ങളിപ്പോ സാധാരണ കൊന്തയൊക്കെ വെഞ്ചരിച്ചെടുക്കുമെന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ ഈ കൊന്ത കൊണ്ട് കൊടുത്തിട്ട് പറയാം, അച്ഛൻ ഈ കൊന്തയൊന്ന് വെഞ്ചരിച്ച് തരാൻ പറയാം. അച്ഛൻ ഈ കുപ്പിയിലെ വെള്ളം പ്രാർത്ഥിച്ചിട്ട് കുരിശ് ആകൃതിയിൽ വെള്ളം തളിച്ചു തരും. അല്ലാതെ തുപ്പലും തൊടലും ഒന്നും ഇതിനകത്തില്ല, കുടിക്കുന്ന വെള്ളമാണ് എടുക്കുന്നത്. എന്താ അവര് പ്രാർത്ഥിച്ച് വിശദീകരിച്ചെടുക്കുക ചെയ്യുന്നത്. അത് നിങ്ങൾ ഇതിനകത്ത് അത് ഹലാലുമായിട്ട് ഈ തുപ്പലുമായിട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് കൂട്ടി കുഴക്കരുത്. നിങ്ങൾ വന്ന് കാണും നമ്മൾ അങ്ങനെ. അല്ല അത് 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 അതും തുപ്പലുമായിട്ട് എങ്ങനെയാ ബന്ധം വരുന്നത്? ഞാൻ പറയുന്നത് അത്രേ, നമ്മൾ നമ്മളെ വിശ്വസിച്ച് ഞാനിപ്പോ ഇസ്ലാമത്തിലുള്ള ആളാണ്. നമുക്കറിയുന്ന നമ്മൾ അറിഞ്ഞെടുത്തോളം ഈ നിങ്ങൾ പറയുന്ന പോലെ മന്ത്രിക്കല് മാത്രമേ ഉള്ളൂ. ചില ഈ മന്ത്രങ്ങൾ ചൊല്ലി അതിലോട്ട് ഊതുമ്പോ ആ വെള്ളമാണോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് കൂടുതൽ പവറോ അല്ലെങ്കിൽ കൂടുതൽ അനുഗ്രഹമോ കിട്ടും എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. തുപ്പലില്ല ആക്ച്വലി. പിന്നെ ഈ ബംഗാളികൾ ചെയ്യുന്നൊന്നും നമുക്കറിയില്ല, കാരണം അവർക്ക് വിവരമുണ്ടോ വിവരമില്ലെന്ന് നമുക്കറിയില്ല. നമ്മൾ അറിയുന്ന ഇസ്ലാമിൽ അതിരേ ഉള്ളൂ. അത് മിസ്റ്റർ ക്ലൂ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മതപരമായിട്ട് ഈ ഊതുന്നത് നിഷിദ്ധമാണോ അല്ലയോ? പാത്രത്തിലേക്ക് ഊതുന്നത് നിഷിദ്ധമാണോ അല്ലയോ? അത് നോർമലി ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. നോർമലി ഇപ്പൊ നമ്മൾ പോലത്തെ ആൾക്കാർക്ക് ഊതലും പിടിക്കലും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്ന ഒരു അതാ ഞാൻ പറയാം, ഹയറാർക്കി ലെവലിൽ ഹയർ ഉള്ള ആൾക്കാർ, അവർക്ക് ഇങ്ങനത്തെ സംഭവം ഉള്ള ആൾക്കാർ മാത്രം അത് സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രം ചെയ്യുന്ന സംഭവം, എല്ലായിടത്തും ചെയ്യുന്ന സംഭവം അല്ല. ഈ ഊതുന്നതിന്റെ കാര്യം, ഞാൻ എനിക്ക് മതപരമായ വിമർശനങ്ങളോ എനിക്ക് എന്റെ മതത്തിന്റെ ടെക്സ്റ്റ് പോലും ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും താല്പര്യമില്ലാത്ത വിഷയമാണ്. ഇതൊക്കെ നമ്മളെ നേരിട്ടിട്ടോ അല്ലാതെയോ ബാധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിലൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഞാൻ ഇന്നലെ ഈ സെബാസ്റ്റ്യൻ പുന്നേക്കൽ എന്ന് പറഞ്ഞ ആളുടെ റൂമിൽ കുറച്ചു നേരം ഇതേ വിഷയത്തിനോട് സംബന്ധിച്ച് കുറച്ചു നേരം കേൾക്കാനിടയായി. അത് ആ സമയത്ത് ഒരു ഒരു അഫ്സൽ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി, ഇപ്പൊ മിസ്റ്റർ ബ്ലൂ മിസ്റ്റർ പറഞ്ഞ അതേ കാര്യം അവിടെ പറഞ്ഞിരുന്നു.
അതായത് തുപ്പല് ഇല്ല, തുപ്പൽ ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഞങ്ങൾക്ക് ഹറാമാണ്, നേരെ മറിച്ച് ഊതുന്നതാണ് ഇതൊക്കെ, ഊതുന്നത് ഹലാലാണ്. അത് ഇപ്പോ മിസ്റ്റർ പറഞ്ഞ പോലെ ഒരു അനുഗ്രഹം കൊടുക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് അനുഗ്രഹം കൊടുക്കുക ഇങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അവരതിനെ അവിടെ റെഫറൻസ് വെച്ചു, അവരെല്ലാത്തിനും ഈ റെഫറൻസ് വെച്ചിട്ടാണ്, അതായത് ആധികാരിക ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിന്റെ റെഫറൻസ് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ആ റെഫറൻസിൻ്റെ ഉള്ളത് ഊതുന്നത് ഹറാമും ആയിട്ടാണ് ആ റെഫറൻസ് അവർ തന്നത്. അപ്പൊ മിസ്റ്റർ പറഞ്ഞ പോലെ ഊതുന്നതല്ല ശരിക്ക് ഹലാലായ കാര്യം, ഊതുന്നത് ഹറാമാണ്, ഊതാൻ പാടില്ല ഭക്ഷണത്തിൽ. ഇപ്പൊ പണ്ഡിതനായിക്കോട്ടെ ഒരു സാധാരണ വിശ്വാസി ആയിക്കോട്ടെ ആർക്കും ഊതാൻ പാടില്ല എന്നാണ് ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയത്. മിസ്റ്റർ ക്ലൂ പുതിയതായിരിക്കും ക്ലബ് ഹൗസിൽ. ഞങ്ങള് മൂന്നാഴ്ചയായിട്ട് ഞങ്ങള് എല്ലാ ഹദീസുകളും എല്ലാ നമ്പറും പറഞ്ഞാണ് ഇവിടെ എല്ലാവരും ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞു എങ്ങനെ എങ്ങനെ കുപ്പണം. സിഎം ബ്ലോക്ക് ചെയ്തിട്ടാണ് സിഎം സാധിച്ചത് ചേട്ടാ. ഞാൻ പറഞ്ഞു ബംഗാളി തുപ്പിയ കാര്യം പറഞ്ഞത് ഹോട്ടലിലെ കാര്യമാണ്, മറ്റേ ഒരു വീഡിയോ ഓടുന്നുണ്ട് ഉസ്താദ് തുപ്പിയത്, ഞാൻ അത് അതല്ല പറഞ്ഞത്. ബംഗാളി തുപ്പിയത് ഞാൻ കണ്ട ഒരു യൂട്യൂബ് വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ ക്ലൂവിനോട് ഞാൻ എന്റെ അനുഭവം പറയാം. ഞാൻ 15 കൊല്ലമായിട്ട് മുസ്ലിങ്ങളുടെ കടയിൽ ഹോട്ടലിൽ കഴിക്കാറില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഉത്തരേന്ത്യയിൽ ഒരുപാട് കറങ്ങിയിട്ടുള്ളതാ. അവിടെ കാണാം ഓരോ ഗലിയില് രണ്ട് സൈഡും ഈ ഇവരുടെ ഫോക്കസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇവർ മാത്രമേ കാണത്തുള്ളൂ, മുസ്ലിങ്ങൾ മാത്രമായിട്ട് കാണും. ആ ഭാഗങ്ങളിലൂടെ ഒക്കെ നടക്കുമ്പോ കാണാം അവരുടെ ഹൈജീനിക് ഇത് ബിഹേവിയർ, ഒട്ടും ഹൈജീൻ ഇല്ലാതെയാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. ഈ എല്ലാവരുടെയും തലയിൽ തൊപ്പിയും കാണാം. പിന്നെ എന്തായി, ആ തലയിൽ തൊപ്പി കണ്ട എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കണ്ടീഷനായി. അത് കാരണം ഞാൻ അത് അവിടെ വെച്ച് 15 കൊല്ലം ഞാൻ കഴിക്കാറില്ല ഇവരുടെ കടയിൽ നിന്നും കയറി. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം. അല്ല ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കാരണം എന്താ പറയാ, നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ഈ തുപ്പൽ എന്നുള്ളത് ഇപ്പം നിങ്ങൾ പറയുന്നത് വെച്ചാൽ പ്രവാചകന്റെ അത് ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാല് ഈ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് എത്ര 1000 ആൾക്കാർക്ക് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ അത്ഭുത പ്രവൃത്തി ചെയ്തപ്പം അത് ആ ഒരു സിറ്റുവേഷനിൽ പ്രവാചകൻ ചെയ്തു. അത് നമുക്ക് തെളിവല്ല, കാരണം എന്താ പറയുക, പ്രവാചകന്റെ അത്ഭുത പ്രവൃത്തി പ്രവാചകൻ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ തെളിവ് നോക്കിയിട്ടല്ല ചോദിച്ചിട്ടല്ല ഞാൻ അവിടെ കഴിക്കാൻ പോണതോ ഇല്ലയോ, എനിക്കത് മനസ്സിൽ അങ്ങനെയാണ്. എനിക്ക് തെളിവ് വേണ്ടെന്നേ അല്ല, ഞാൻ ഇങ്ങനെ ഇപ്പോഴും വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മൂന്നാഴ്ച നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇതാണ്, കാരണം വെച്ചാല് ഇപ്പൊ നിങ്ങളിപ്പം പറയുന്നത് വെച്ചാൽ എല്ലാരും തുപ്പുന്നുണ്ട് എന്നുള്ള കാരണം, അങ്ങനെ സംഭവം ഇല്ല. എല്ലാരും തുപ്പുന്ന കാണുന്ന സംഭവം കോമൺ ആയിട്ട് ഇല്ലാത്തൊരു സംഭവമാണ്. നിങ്ങളത് കോമൺ ജനറലൈസ് ചെയ്യുമ്പോൾ ഇഷ്യൂ ആണത്. സംഭവം നമ്മൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ചില ഒക്കേഷനിൽ അത് ഹൈറാർക്കി ലെവലിലെ ആൾക്കാർ, ഇപ്പം ക്രിസ്ത്യാനികൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അച്ഛന്മാരുണ്ട്, ബിഷപ്പ് ലെവലിലൊക്കെ ആൾക്കാരില്ലേ. ഇപ്പം കർദിനാൾ എന്നും പറയുന്ന സംഭവം, കർദിനാൾ ചെയ്യുന്ന അത്രയും പവർ ഉണ്ടാവില്ല അതിന് താഴെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെയാണ് നമ്മളിലും ഹൈറാർക്കി ലെവലുണ്ട്, അതിന് മേലുള്ള ആൾക്കാർ അവർ ഒരു പ്രത്യേക അനുഗ്രഹപ്പെട്ട ആൾക്കാരാണെന്ന് നമ്മളെ വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ അവരെന്ത് ചെയ്യും, ചില കാര്യങ്ങൾ വരുമ്പോൾ അവരോട് പറയും എനിക്കിങ്ങനെ അനുഗ്രഹിച്ച് വെള്ളം തരണമെന്നോ അല്ലെങ്കിൽ എന്റെ ഈ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ അനുഗ്രഹിച്ച് കൂടുക എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്യുമ്പോൾ മാത്രമേ അതിന് പവർ ഉള്ളൂ. അതേ സമയത്ത് നോർമൽ ആൾക്കാരൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർ അത് സംഭവം മാത്രം, പിന്നെ അതിലുള്ള വീഡിയോസ് ആണ് കൂടുതലും ഇതിൽ പിന്നെ ഈ നിങ്ങൾ പറയുന്ന പോലെ ഹോട്ടൽ ബംഗാളി അതൊന്നും ഉത്തരേന്ത്യയില് നമുക്കറിയാലോ അവിടുത്തെ കാര്യമൊക്കെ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം വരില്ലാത്ത ആൾക്കാരാണ്. അല്ല ഹലാൽ ഡിഫറെന്റ് ആണ്. ഹലാൽ എന്ന് പറയുന്നത് അത് ഇപ്പം ഇറച്ചിയുടെ സംഭവമാണെങ്കിൽ ഹലാൽ അറക്കുന്നതിനെ കുറിച്ച് മാത്രമേ ഹലാൽ എന്നുള്ള സംഭവമുള്ളൂ. അല്ലാണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാം ഈ പച്ചക്കറിയിലെല്ലാം ഒന്നും ഹലാലില്ല, അതൊക്കെ എല്ലാം ഹലാൽ എല്ലാവരും കഴിക്കാൻ പറ്റും. അപ്പൊ ഇറച്ചിയിൽ മാത്രമേ അറവിനെ പറ്റിയുള്ള ഹലാലും പ്രശ്നമുള്ളൂ. അല്ലാതെ മഞ്ഞപ്പൊടിയിൽ എന്തിനാ ഹലാൽ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത്? അതൊക്കെ ബിസിനസ് ട്രിക്ക് അല്ല, നമ്മള് മതപരമായിട്ട് ഏതെങ്കിലും മതപണ്ഡിതം പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അതൊക്കെ ഒരു ബിസിനസ്സുകാർ ചെയ്യുന്ന ട്രിക്ക്. നമ്മളെ ബാധിക്കുന്നില്ല, ചുമ്മാ എവിടെയെങ്കിലും വെച്ചേക്കാണോ? തമ്പാന്റെ പുത്രകണ്ടത്തോടെ വെച്ചേക്കാണോ ഹലാൽ സർട്ടിഫിക്കറ്റ്? അല്ല ഞാൻ പറയുന്നേ ഇതൊന്നും സർട്ടിഫിക്കറ്റ് അതിപ്പോ നമ്പീശ നെയ്യിലും ഉണ്ട് ഹലാൽ സർട്ടിഫിക്കറ്റ്, അത് ബിസിനസ് അത് മനസ്സിലാക്കേ. അത് നമ്മും ഇസ്ലാമിന്റെ തലയെ കെട്ടി വെക്കേണ്ട കാര്യമല്ല. ഇസ്ലാമിൽ ഏതെങ്കിലും ഞങ്ങളെ ഏതെങ്കിലും പണ്ട് ഹലാൽ സർട്ടിഫിക്കറ്റ് ചേട്ടാ, ഇത് ഇത് ഗവൺമെന്റ് അല്ല, ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഏതോ ബോഡിയാണ്. ഇന്ത്യ ഗവൺമെന്റ് അണ്ടറിലൊന്നും അല്ല, ഇന്ത്യ ഗവൺമെന്റ് അണ്ടറിലൊന്നും 4 ബോഡിയുണ്ട്.
ജമാഅത്ത് ഉലമ ഇൽ ഹന്ദ് 1919 രൂപീകരിച്ച ഒരു ബോഡിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വേണമെന്ന് വാദിച്ച് നടന്നിരുന്ന ഒരു ബോഡിയാണ് അവര്. അവര് ഹലാൽ ട്രസ്റ്റ് എന്നും അറിയപ്പെടും. അവരൊക്കെയാണ് ഹലാൽ ഇത് കൊടുക്കുന്നത്. അവര് ഒരുപാട് ലീഗൽ ഈ തീവ്രവാദികൾക്ക് കേസിനെ തീവ്രവാദികൾക്ക് സഹായത്തിനായിട്ട് ഒരുപാട് ഫണ്ട് ചെയ്യുന്നുണ്ട് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുത്ത് കിട്ടുന്ന പൈസയിലൂടെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഫണ്ട് ചെയ്യുന്ന പാർട്ടീസും കൂടിയാണ് അവര്. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നെന്ന് പറഞ്ഞു വെക്കുന്ന ബോഡി. അതല്ലാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്പീഷൻ നെയ്യിന്റെ ആളുമായിട്ട് ഈ ഹലാലിന്റെ പ്രശ്നത്തില് ഒരു ജേണൽ സംസാരിച്ചപ്പോ ആള് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഹലാൽ ഹലാൽ വെച്ചത്, ഹലാൽ. അപ്പൊ അവര് പറഞ്ഞ അതല്ല, ഈ മലേഷ്യയിലോട്ട് ഇന്തോനേഷ്യയിലോട്ട് കയറ്റി അയക്കണമെങ്കിൽ അവിടെ ഹലാൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്, അതുകൊണ്ടാണ് അവർ ഹലാൽ വെക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഹലാൽ എന്ന ബിസിനസിന്റെ ട്രിക്കിലുള്ള സാധനം, അല്ലാണ്ട് ആര് നിർബന്ധിച്ച് ചെയ്യുന്നല്ല, നമ്മൾ ആര് നിർബന്ധിക്കുന്നത്. അജ്മി കേരളത്തിൽ മാത്രല്ല, അജ്മി ഇവിടെ കേട്ടിരുന്നല്ലോ, അജ്മി അല്ല അജ്മി ഇവിടെ ഒക്കെ കിട്ടുന്നുണ്ട് കമ്പനിയാണ്. അവര് വേറെ ഒരിടത്തും എക്സ്പോർട്ട് ചെയ്യുന്നില്ല, എസ് ഡി പി ഐ നേതാവിന്റെ കമ്പനിയാണ്, പെരുമ്പാവൂരാണ് ചെയ്യുന്നത്. ഞാൻ എഫ് എം ജി അജ്മി അജ്മി ജി സി സിയിലൊക്കെ കിട്ടുന്നുണ്ട്, അജ്മി ഇവിടെ ലഭ്യമായിട്ടുള്ള. ഞാൻ ജി സി സിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ ഒക്കെ അജ്മി പുട്ടുപൊടി കിട്ടുന്നുണ്ട്. അജ്മി പുട്ടുപൊടി മാത്രമല്ല, അജ്മി പത്തിരിപ്പൊടി എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ജി സി സിയിലോട്ടൊക്കെ വരുന്ന സാധനത്തിനൊക്കെ ഹലാൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്, അതുകൊണ്ടാണ് അവർ വെക്കുന്നത്. അത് ഒക്കെ ബിസിനസ്സാണ്, നമുക്ക് ഒരു പണ്ഡിതം പറഞ്ഞിട്ടല്ല അവര് ചെയ്യുന്നത്. അവര് വെക്കോ വെക്കാതിരിക്കുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഇഷ്യൂ അല്ല. നമ്മളിപ്പം ഒരു ഇറച്ചി കഴിക്കുമ്പോൾ നമ്മൾ അത് ഹലാലാണോ അല്ലാണ്ട് അത് ഓരോ മുസ്ലിമും ചെക്ക് ചെയ്യുന്ന സംഭവമാണ്. അല്ലാണ്ട് അത് ചിലപ്പോൾ അവന് പറയാം, അവന് വിശ്വാസമില്ലാത്ത രീതിയിൽ അവന് കഴിക്കില്ല എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് കോഴിനെ പിടിച്ചിട്ട് അവൻ തന്നെ സ്വന്തം ഇറക്കും. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പം ഗൾഫിൽ താമസിക്കുന്ന ആളാണ്. ഇപ്പൊ ഇവിടെ എനിക്കറിയാം അധികം അറക്കുന്ന ആൾക്കാർ നേപ്പാളീസാണ്. ഈ നേപ്പാളികള് നമുക്കറിയാം അവര് ഹൈജീൻ ഇല്ലാതെ അവരെന്താ ചെയ്യുന്ന നമുക്കറിയാം. നമുക്ക് വന്നാൽ ഭാഷ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ഫ്രഷ് ചിക്കൻ ഞാൻ പറഞ്ഞത്, ഞാൻ പറ ഹൈജീൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹലാല് കട്ട് ചെയ്യുമ്പോൾ ഹലാലിന് കട്ടിങ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഞാനിപ്പോ രണ്ട് ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ചിക്കന്റെ അറത്തിന് ശേഷം അതിന്റെ രക്തം മറ്റേ ചിക്കനിലോട്ട് പകരാൻ പാടില്ല എന്നുള്ളത് ഒരു ഹലാലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇതിലുള്ളതാണ്. എന്ന് വെച്ചാൽ രണ്ട് ഇപ്പം രണ്ട് കോഴിനറത്തു, അപ്പൊ ഫസ്റ്റ് കോയിനറുത്തിട്ട് അതേ കത്തി കഴുകാതെ മറ്റേ കോയിൻ ഇറക്കാൻ പാടില്ല. അപ്പൊ നോർമലി ഇപ്പൊ എന്താ കടയിൽ ചെയ്യുന്ന അഞ്ച് കോയിനെ വാങ്ങിക്കാൻ. ഒരു സെക്കൻഡ്, നിങ്ങൾ ഈ പറഞ്ഞത് അംഗീകരിച്ചോണ്ട് ഞാൻ പറയണേ, ഇവിടുത്തെ സകല ഹലാൽ ബോർഡ് വെച്ചിങ്ങനെ കോഴിക്കടയ്ക്കകത്തും ഒന്നിന്റെ പുറത്തുള്ള ഒരു അഞ്ചാറെണ്ണത്തിന് വെട്ടിയിടുന്നത് ഞാൻ കണ്ടോണ്ട് നിന്നിട്ടുണ്ട്. അപ്പൊ അത് ഹലാലാണോ? അല്ല, ഹലാലല്ല. അതാണ് ഞാൻ പറയുന്നത്, ഇതൊന്നൊക്കെ ബിസിനസ് ട്രിക്ക്, ഇതൊന്നും ഹലാലല്ല. ഹലാൽ എന്ന് പറയുമ്പോ ഒരു കോയിൻ അറുത്തു കഴിഞ്ഞാൽ അടുത്ത കോഴിക്ക് അറക്കുന്നതിന് മുമ്പ് ആ കത്തി ചോര കഴുകി വൃത്തിയാക്കും. ഇസ്ലാമിക്ക് ഇതിനെല്ലാം വെച്ചത്, ഇതെല്ലാം ബിസിനസ് ട്രിക്ക്, ഇതൊന്നും ഇസ്ലാമിന്റെ ആയിട്ട് ബന്ധം തന്നെ ഇല്ല. നിങ്ങളത് നിങ്ങളുടെ ആൾക്കാരാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഹലാലിനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ പറഞ്ഞു തുടങ്ങിയ പോലെ ഞാൻ ആദ്യം ഈ ചിക്കൻ സ്റ്റാളുകളിലാണ് ഈ ഹലാൽ ചിക്കൻ സ്റ്റാൾ എന്ന് കണ്ടത്. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് അത് ഒരു അറബിക് വേർഡ് മാത്രമായിരുന്നു. ഇത് ഹലാൽ എന്താണോ എന്നൊന്നറിയില്ല. ഇപ്പൊ നമ്മൾ പല പേരുകളും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിന് ഇടാം, അങ്ങനെ ഒരു പേര് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഈ ബിസിനസ് ട്രിക്ക് ആണെന്ന് പറഞ്ഞത്, ഇതിന്റെ ഒരു ഒരു പ്രോഗ്രസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ അതിപ്പോ ഹോട്ടലിലേക്കായി, അപ്പൊ അതെന്താ ബിസിനസ് ട്രിക്ക് അല്ലല്ലോ. അത് ഒരു വിഭാഗം അങ്ങനെ ഹലാൽ ഫുഡ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ കഴിക്കൂ എന്നുള്ള ഒരു പിടിവാശി ആരോ ആർക്കോ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഹലാൽ ഫുഡ് ഹോട്ടലുകളിൽ വിതരണം ചെയ്യും. അവിടുന്ന് ഒന്നും കൂടി ഉയർന്നു പോയി ഞങ്ങൾ ഹലാലായിട്ടുള്ള പുട്ടുപൊടി മാത്രമേ കഴിക്കൂ എന്നുള്ള ഒരു വാശിയിലോട്ട് പോകുന്നു. അപ്പൊ ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് ഹലാൽ പുട്ടുപൊടി ഇറങ്ങൽ തുടങ്ങി. ഇനി ഹലാൽ മറ്റേ എന്ത് പറയാ, മുളക് പൊടി ആയിക്കോട്ടെ, ഹലാൽ ഫ്ലാറ്റുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ഇത്തരം ഒരു അലിഖിതമായിട്ടുള്ള ഒരു ഒരു പിടിവാശിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സംഗതി വരുന്നതാണ്. ആക്ച്വലി ഇറ്റ്സ് പാരലൽ എക്കോണമി, parallel job creation, parallel wealth creation, channelizing wealth and fund, halal funding platform. അതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഞാനിത് ഒരു ബിസിനസ് ട്രിക്ക് മാത്രമാണ് എന്നുള്ളത് പറഞ്ഞു ഒതുക്കുന്നതിനോടാണ് ഞാൻ പറയുന്നത്. ഈ ചിക്കൻ സ്റ്റാൾ ഇന്ന് ഇന്നിപ്പോ വരുന്ന കാറ്റ് ഫുഡിൽ വരെ ഈ ഹലാൽ വന്ന് നിൽക്കുമ്പോൾ, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളത് വാങ്ങാൻ ഇവിടെ ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഈ സർട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ട് വരുന്നത്. അല്ല, ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ഒരു എന്താ പറയാ, ഒരു വാല്യൂ ഇല്ല. ഇത് ഹലാൽ ഉണ്ടെങ്കിലും ഞങ്ങൾ വാങ്ങും, ഹലാൽ ഇല്ലെങ്കിലും ഞങ്ങൾ വാങ്ങും
എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തൊരു വാല്യൂ ഉണ്ട് ഈ ഹലാൽ സർട്ടിഫിക്കേഷന്? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ തീർന്നില്ല. അപ്പൊ ഈ ഹലാൽ എന്താന്ന് പറയാ, കാറ്റ് ഫുഡിൽ വരെ ഈ സർട്ടിഫിക്കേഷൻ വന്നു നിൽക്കണം. ഇനി സർട്ടിഫിക്കേഷൻ അവിടെ നിർത്താം. ഇപ്പൊ എനിക്ക് സർട്ടിഫിക്കേഷൻ ഒന്നല്ല, ഇപ്പൊ അത് സർട്ടിഫിക്കേഷൻ ഒക്കെ ഇപ്പൊ നേരത്തെ രാജീവേട്ടൻ പറഞ്ഞതുപോലെ അതിന്റെ ഒരു എക്കോണമിയൊക്കെ വെച്ചിട്ട് അതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ വേറെ കാര്യം. എനിക്കിപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പ് പോവാണ്, നമ്മള് ജോലി സംബന്ധമായിട്ട് എങ്ങോട്ടെങ്കിലും പോവാണ്, ഭക്ഷണത്തിൽ ഒരാളായുള്ള വിശ്വാസ പ്രകാരം തുപ്പുന്ന ഒരു വീഡിയോ കാണുന്നു, ഞാൻ എന്ത് വിശ്വാസത്തിൽ കഴിക്കും ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം? ഇങ്ങനത്തെ ഈ ഒരു വിശ്വാസം മുറുകെ പിടിച്ച് ഇട്ടുള്ള ഒരാളാണ് ഹോട്ടലാണ് ഇത് ഞാൻ അറിയുന്ന പക്ഷം, എന്ത് വിശ്വാസത്തിന് ഞാൻ ഇത് കഴിക്കും? എന്നെ പോലുള്ള ആളുകൾ ഇത്രയും ഇപ്പൊ ഇത് ഇത്രയും അല്ല വന്നു നിൽക്കുന്നത്, ഇത്രയും കാലം ഞങ്ങളൊക്കെ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഇവിടുന്ന് സംസാരിക്കുന്നത്. ഇത്രയും കാലം ഞങ്ങൾ കല്യാണങ്ങൾക്ക് പങ്കെടുത്തിരുന്നു, ഇതുപോലുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചിരുന്നു, പള്ളിയിൽ നിന്ന് ഈ നബിദിനെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ ബിരിയാണി കൊടുന്ന് ഞങ്ങളുടെ വീടുകളിൽ വിതരണം ചെയ്യുമ്പോൾ അത് ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ ഇതിലൊന്നും മതം കണ്ടിട്ടില്ല, മതം കണ്ടിട്ടല്ല ഞങ്ങൾ ഇതൊന്നും കഴിച്ചത്. അതൊരു ഭക്ഷണമാണ്, അവരുടെ സന്തോഷം നമ്മുടെ വീട്ടിൽ കൊണ്ടു തന്നു, ഒക്കെ നമ്മളത് കഴിക്കുന്നു. പക്ഷെ ഇത് തുപ്പിയിട്ടാണ് എന്നുള്ളത് ഞങ്ങളടുത്ത് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ സാധനം കഴിക്കില്ല. വീട്ടിലത്തെ പട്ടിക്ക് പോലും കൊടുക്കാതെ ഞങ്ങളത് കുഴി കുത്തി കുഴിച്ചിട്ടായിരുന്നു. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് ഒരു വിഭാഗത്തിന്, ഒരു വിഭാഗമല്ല, ഒരു ജനതേനെ മൊത്തം വഞ്ചിച്ചു എന്നുള്ള ഒരു മാനസികാവസ്ഥ. ബാക്കിയുള്ളവരെ എല്ലാം ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നാച്ചുറലി ഇതിനു വേണ്ടി ഡിമാൻഡ് കൂടുകയും. രാജവേട്ടൻ, ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. എം ആർ ഭായി, അനിസ്ലാമികമായിട്ടുള്ള ഒരാളത്ത ഹലാലാവും? ഇല്ല ഇല്ല, ആവില്ല. അതാണ് ഹലാൽ. ഇല്ല, ആവില്ല ആവില്ല ആവില്ല. ഹലാലിലുള്ള ഇറച്ചിയിൽ അത് പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ മാത്രല്ല, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹലാൽ ഫിഷ് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫിഷിന് എന്തുകൊണ്ട് ഹലാൽ ബോർഡും കാണാത്ത? ഫിഷിനെ ഇതേപോലെ ചെയ്യാൻ പറ്റും? അല്ല, എന്തുകൊണ്ട് ഫിഷിൽ കാണുന്നില്ല? അത് ഞാൻ പറയാം, ഫിഷിൽ താമസിക്കാതെ വന്നോളൂ. പപ്പടത്തിന് വരെ ഹലാൽ വന്ന സ്ഥിതിക്ക് ഫിഷിനെ വിടാനൊന്നും പോകുന്നില്ലല്ലോ. അതിലും ഹലാൽ വരും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, അതൊന്നും മതുമായിട്ട് ബന്ധമില്ല. കാരണം മതത്തില് ഫിഷിനൊന്നും ഹലാലും ഹറാമും ഇല്ല. അപ്പൊ അപ്പൊ സംഭവം എന്താണ്? പപ്പടത്തിന് ഹലാലും ഹറാമോ ഒന്നും ഇല്ല. പക്ഷെ അത് ആര് വെച്ചു, അത് അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതെന്ന് പറയുന്നത്, അതിൽ മതം ഒരു ഒരു റോളും വഹിക്കുന്നില്ല ആ പപ്പടത്തിന്റെ കാര്യത്തില്. പക്ഷെ ആൾക്കാർ അത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് എന്തോ അതിൽ ആ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തോ ലക്ഷ്യമുണ്ട്. ഏതെങ്കിലും ടൈപ്പ് ആൾക്കാർ അതിലോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും. ഇവിടെ പപ്പടത്തിൽ ഹലാൽ വെച്ചത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഓണ കിറ്റിൽ സപ്ലൈ ചെയ്ത ഞാൻ ആ പപ്പടത്തിന്റെ കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. 86 ലക്ഷം കിറ്റ് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹലാൽ പപ്പടം അടക്കം വിതരണം ചെയ്തു. ഞാനിത് എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പപ്പടം എടുത്ത് നോക്കി, അതിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഭാര്യയോട് പറഞ്ഞു ഇത് മാറ്റി വയ്ക്ക്. എന്തുകൊണ്ട് പപ്പടത്തിന് ഹലാൽ വന്നു? അതേ ലോജിക്ക് വെച്ച് ഫിഷിന് ഹലാൽ വരും. ഹലാൽ ബേസിക്കലി മൃഗങ്ങളെ അറക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന് മിസ്റ്റർ ക്ലൂവും സമ്മതിക്കും. പക്ഷെ GCC കൺട്രീസ് മലേഷ്യ, ഇന്തോനേഷ്യ, എന്തുകൊണ്ടാണ് മഞ്ഞൾ പൊടിക്കും പുട്ടുപൊടിക്കും ഒക്കെ ഹലാൽ ഇൻസിസ്റ്റ് ചെയ്യുന്നത്? അവർക്കറിയില്ലേ എന്താണ് ഹലാൽ എന്ന്? എവറി പ്രോഡക്റ്റ് ഈസ് ടു ബി ഹലാൽ സർട്ടിഫൈഡ് എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെയും ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്, കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല. പക്ഷെ അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നു സകല സാധനവും ഹലാൽ സർട്ടിഫൈഡ് ആയിരിക്കണം. ഇവിടെ ഉള്ളവരും ഇപ്പൊ ഇൻസിസ്റ്റ് ചെയ്യുന്നു. ഹലാൽ സർട്ടിഫിക്കേഷന് റെസിസ്റ്റൻസ് വരുമ്പോ ഹലാൽ ബോർഡ് എടുത്ത് മാറ്റുകയോ തുപ്പുകല്ല ഊതുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ എക്സ്പ്ലനേഷൻ വരുന്നു. വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങൾ നോൺ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം ജനിപ്പിച്ചിരിക്കുന്നു. അവിടെ ഒരു ലോസ് ഓഫ് ട്രസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ഞാൻ മിസ്റ്റർ ക്ലൂവിന്റെ വീട്ടിൽ വരുമ്പോ മിസ്റ്റർ ക്ലൂ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ട് തുപ്പിച്ച ഭക്ഷണം ആയിരിക്കുമോ തരുന്നത് എന്ന ഒരു സംശയം എന്നിൽ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളുടെ സൗഹൃദത്തിന് വലിയൊരു വിള്ളൽ വീണിരിക്കുന്നു. ഇതാണ് നേരത്തെ SJ പറഞ്ഞത്, ഒരു ഒരു വഞ്ചിക്കപ്പെട്ട ഒരു ഒരു അവസ്ഥ മറ്റുള്ളവർക്ക്. അത് ചെയ്യാമായിരുന്നു മിസ്റ്റർ ക്ലൂ.
Now you are going on explaining what is halal, what is non-halal, what is not included in halal, what is business trick. Howsoever, whatever explanation you give, the trust has been lost. അതാണ് പോയിന്റ്. അത് മനസ്സിലാക്കണമായിരുന്നു ഈ കളികളൊക്കെ നടക്കുമ്പോൾ. ഞങ്ങളുടെ കൺമുമ്പിൽ പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് വരുന്നു ഹലാൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ശരി, നമ്മളായിട്ട് അത് വാങ്ങാൻ പോകുന്നില്ലോ, ആരെങ്കിലും ഹലാൽ ഫ്ലാറ്റ് ഉണ്ടായിക്കോട്ടെ, അതെന്തായാലും എനിക്ക് എന്താ എന്ന് ഞാൻ സമാധാനിക്കുന്നു. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത്, ഞാൻ കഴിക്കുന്ന സാധാരണ ഫുഡ് ഒരു ഹോട്ടലിൽ, ഇപ്പൊ വെഞ്ചരിപ്പിന്റെ ഒക്കെ ഉദാഹരണമൊക്കെ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനി നടത്തുന്ന ഹോട്ടലിലെ ഭക്ഷണമൊന്നും ഒരു പള്ളിയിലച്ചിട്ട് വെഞ്ചരിക്കാറില്ല. ഹോട്ടലിൽ തുടങ്ങുമ്പോൾ ഭൂതപ്രേതരി ശാചിക്കളോ ഭണ്ഡാരം സാത്താനോ എന്തെങ്കിലും അവിടെ ഒരു വിശ്വാസം അച്ഛനെ കൊണ്ടുവന്നിട്ട് ഹോട്ടലിൽ വെഞ്ചരിക്കുന്നു. അതിനുശേഷമാണ് ഹോട്ടൽ ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങുന്നത്. ഓരോ ദിവസത്തെയും ഭക്ഷണം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ ഉള്ളത് വെഞ്ചരിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറാൻ ബാക്കിയുള്ളവർ പേടിക്കും, ഇവിടെ ഇതെന്തോ എന്തോ വെള്ളം തെളിച്ചതാണല്ലോ. ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട്, ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രസാദവും ഉണ്ട്, ഗുരുവായൂരുണ്ട്, വലിയ ഹാള് തന്നെയുണ്ട്. അത് ഈശ്വരന് നേദിച്ച ഭക്ഷണമാണ്, വാട്ട് എവർ ബി ദ പ്രോസസ്. അതിൽ വിശ്വാസമില്ലാത്തവർക്ക് അവിടെ പോകാതിരിക്കാൻ ഒരു ഇവിടെ ഇതാണ് പ്രസാദ കൂട്ടാണ്, ഗുരുവായൂരപ്പന് നേദിച്ച ഭക്ഷണമാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. വേണ്ട, അവർക്ക് കഴിക്കാൻ വേണ്ടാത്തവർക്ക് കഴിക്കണ്ട. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ഒരു ഹോട്ടൽ സരസ്വതി, അയാള് ഈ നേദിച്ച ഭക്ഷണം മറ്റാരും അറിയാതെ അവിടെ ടൂറിസ്റ്റ് ആയിട്ടും തൊഴാനായിട്ടും ബിസിനസ്സിനായിട്ടും അല്ലാതെ ഒക്കെ വരുന്ന കോമൺ പബ്ലിക്കിന് അയാൾ കൊടുക്കുന്നത് മര്യാദയാണോ? അതൊരു ചതിയല്ലേ? അത് ചെയ്യാമോ? അതാണ് മിസ്റ്റർ ക്ലൂയുടെ പ്രശ്നം. ഇറ്റ് ഈസ് എ ക്ലിയർ ലോസ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ഐ തിങ്ക് ദിസ് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. ഈ കളി വല്ലാതെ അങ്ങ് മൂത്തുപോയി, അതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ജി സി സിയിൽ തുടങ്ങിയതായിരിക്കാം, എവിടെയും ആയിരിക്കാം, പക്ഷെ ഇവിടെ അത് വലിയ ലോസ് ഓഫ് ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കേ.